ഹലോ, സലാം വലൈക്കും. കേൾക്കാലോ ഉസ്താദ്, എനിക്കൊരു സംശയം. ഇപ്പോൾ ഇതിൽ പെട്ടൊന്നുമില്ല. ഇവനെ ഓണം മറ്റൊക്കെ പൊടി പൊടിക്കുന്ന ടൈമാണല്ലോ. അപ്പോൾ നമുക്ക് അവർ മറ്റുള്ളവർ നമ്മളെ ഓണ സദ്യക്ക് വിളിച്ചാൽ നമുക്ക് പോകാൻ പറ്റുമോ? അത് കഴിക്കാൻ പറ്റുമോ? അതുപോലെ അവർ നമുക്ക് ഓണസദ്യ ഉണ്ടാക്കാൻ അവരുടെ കൂട്ടത്തിൽ കൂടാൻ പറ്റുമോ? ചിലപ്പോൾ നമ്മളൊക്കെ കമ്പനിക്കാരാണ്. നമ്മളൊക്കെ ഒരു നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. നമ്മൾ ഇപ്പോൾ കമ്പനിയിൽ, ഞങ്ങളെ കമ്പനിക്ക് സംബന്ധിച്ച് ഇവിടെയുള്ള നിങ്ങൾ എന്തെങ്കിലും ഓണത്തിന് അന്ന് ഉണ്ടാക്കി കൊണ്ടുവരും. നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടിയിട്ട് കഴിക്കാം. അപ്പൊ അതിനെ തല ഊരാനും പറ്റൂല. അങ്ങനെല്ലാം കൂടി കുടുങ്ങിയ ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ അതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അത് ക്ലാസ് റൂമിൽ എത്രയോ തവണ ചർച്ച ചെയ്ത് വന്ന ഒരു വിഷയമാണ്. മറ്റുള്ള മതസ്ഥരുടെ ആഘോഷമായി അറിയപ്പെട്ട ഒന്നിൽ നാം ഡയറക്റ്റ് പങ്കുചേരുന്നത് ശരിയല്ല. പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി നമ്മളെ പെരുന്നാളിന്റെ അന്ന് ഒന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി മറ്റു മതസ്ഥർ ആരും തയ്യാറാകുന്നില്ലല്ലോ, അങ്ങനെ തയ്യാറാകണം എന്ന് നമ്മൾ പറയാനും പാടില്ലല്ലോ. പെരുന്നാൾ നമ്മുടേതാണ്. ഇതുപോലെ ഒരു ഐതിഹ്യത്തിന്റെ ബലത്തിൽ മാത്രം നടക്കുന്ന മറ്റു മതസ്ഥരുടെ ഷിയാറായി അറിയപ്പെട്ട ഒരു പരിപാടി, അത്തരം ഒരു പരിപാടി അത് ആരെങ്കിലും നടത്തുന്നുവെങ്കിൽ അതിൽ നമ്മൾ പങ്കാളികളാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ചില ആളുകൾ വല്ലാതെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതായി അറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അത്തരം ആഘോഷങ്ങൾ നമ്മൾ പങ്കെടുക്കേണ്ട ആഘോഷം അല്ല. അതേ സ്ഥാനത്ത് അവർ ഭക്ഷണം തന്നോന്നിരിക്കട്ടെ. അപ്പൊ അഭിവാദ്യം പറയുന്നതും എല്ലാം അതിന്റെ ഭാഗത്തുപെട്ട തന്നെയാണ് കേട്ടോ. ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണല്ലോ അഭിവാദ്യം കൈമാറുന്നത്. അതും ആഘോഷത്തിന്റെ ഭാഗമാണ്. അതേ സ്ഥാനത്ത് നമ്മുടെ കൂട്ടുജീവിതത്തിന്റെ ഇടയിൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒന്നിച്ച് സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നവരാണ്, അങ്ങനെ എക്കാലത്തും ജീവിക്കേണ്ടവരുമാണ്. അപ്പൊ നമ്മുടെ സമീപത്ത് താമസിക്കുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഓണാഘോഷം നടത്തുമ്പോൾ അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം നമുക്ക് തിന്നു അല്ലെങ്കിൽ നമ്മെ അതിലേക്ക് ക്ഷണിച്ചു, അതുകൊണ്ട് മാത്രം അത് തെറ്റാകുന്നില്ല. അതിൽ പോയി പങ്കെടുത്തതുകൊണ്ടോ ഭക്ഷണം കഴിച്ചതുകൊണ്ടോ മാത്രം അക്കാര്യം തെറ്റാകുന്നില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആഘോഷിക്കലും ആഘോഷിക്കുന്നവർ നമ്മെ ക്ഷണിച്ചപ്പോൾ ആ ഭക്ഷണത്തിൽ പങ്കെടുക്കലും മാത്രം രണ്ടും രണ്ടാണ്. നമ്മൾ പെരുന്നാളിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അയൽക്കാരെ നമ്മൾ ക്ഷണിക്കുമല്ലോ. അപ്പൊ അവർ വന്ന് ഭക്ഷണം ഇവിടുന്ന് കഴിക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ സൗഹൃദ അന്തരീക്ഷം ശക്തിപ്പെടുത്താനുള്ള ഒരു രീതി മാത്രമായിട്ടേ അതിനെ കാണാൻ പറ്റുകയുള്ളൂ. അതേ സ്ഥാനത്ത് ആഘോഷത്തിന്റെ ഭാഗമായി അതിൽ ഡയറക്റ്റ് പങ്കാളികളാകുകയും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മൻ തഷബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗത്തോട് സാദൃശ്യപ്പെടുകയും അവരുമായി സമരസപ്പെട്ടു പോവുകയും ചെയ്താൽ അത് അവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് അവൻ എന്ന് പഠിപ്പിക്കുന്ന ഹദീസിന്റെ ഭാഗമായി വരും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഘോഷം ഒരു ഹൈന്ദവരുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷമാണ് ഓണാഘോഷം. അപ്പൊ അതുകൊണ്ട് തന്നെ ആഘോഷം എന്ന നിലക്ക് നമുക്കത് ആഘോഷിക്കാനോ അതിന്റെ പൂക്കളങ്ങൾ ഇടാനോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും തന്നെ പാടില്ല. നേരത്തെ നമ്മുടെ ജമാൽ മദീന തന്നെ ഇതുപോലെ മന്ദസഭാ കൗമിൻ ഫഹു മിൻഹും, അത് മറ്റൊരു സമൂഹത്തിന്റെ സംസ്കാരമായതുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ നിർവാഹമില്ല. എന്നാൽ അതേസമയത്ത് അവരുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലും പ്രസന്റേഷനുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗഹാർദ്ദത്തിന്റെ ഒരു അടയാളം എന്ന നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന ചില കൊടുക്കൽ വാങ്ങലുകൾ, അങ്ങനെയുള്ള നമ്മുടെ വ്യക്തിത്വത്തിന് ഹാനിയാകാത്ത രൂപത്തിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കൊക്കെ വഴങ്ങി ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. അതിൽ കവിഞ്ഞ് നമ്മുടെ വ്യക്തിത്വം നശിപ്പിച്ചുകൊണ്ട് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ അവരുടെ മതപരമായ ചടങ്ങുകളിൽ ഭാഗമാക്കാകാനോ നമുക്ക് നിർവാഹമില്ല. അവരും നമ്മുടെ മതചടങ്ങുകൾക്ക്, ഉദാഹരണത്തിന് പെരുന്നാൾ നിസ്കാരം, പെരുന്നാൾ നിസ്കാരത്തിന് നമ്മൾ ഹിന്ദുക്കൾ വിളിക്കാറില്ലല്ലോ, പെരുന്നാളിന്റെ ഉദ്ഹിയത്തിന്റെ മാംസം നമ്മൾ അവർക്ക് കൊടുക്കാറില്ലല്ലോ, അതുപോലെ പെരുന്നാളിന്റെ തക്ബീർ അവർ ചെല്ലണം ഇന്ന് നമ്മൾ പറയാറില്ലല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന് മതസൗഹാർദ്ദം എന്നല്ല പറയുക, ഓരോരുത്തരും അവരവരുടെ വ്യക്തിത്വങ്ങൾ കളഞ്ഞു കുളിക്കുക എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുക. അപ്പൊ യഥാർത്ഥത്തിൽ
നേരത്തെ നമ്മുടെ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ ഓണത്തിന്റെ പേരിൽ പിരിവ് നടത്തുകയും എന്നിട്ട് അതിന്റേതായ സാംസ്കാരികമായ ചിഹ്നങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മളും കൂടി ആചരിക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട് ഒരിക്കലും തന്നെ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അവിടെ മതസൗഹാർദ്ദത്തിന്റെ വിഷയമല്ല ഉൾക്കൊള്ളുന്നത്, മറിച്ച് ഓരോരുത്തരും അവരവരുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുക എന്നതാണ് അവിടെ നാം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം കുല്യ യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, അവിടെ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് ലാസ്റ്റ് പറയുന്ന ആ മതസൗഹാർദ്ദത്തിന്റെ മേൽ അറിയിക്കുന്ന ആ വാചകത്തിന് മുമ്പ് പലതവണ നമ്മൾ ആവർത്തിച്ചുകൊണ്ട് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് എന്നിങ്ങനെ നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആദ്യമായി നമ്മുടെ വ്യക്തിത്വത്തെ, മതവ്യക്തിത്വത്തെ, ഇസ്ലാമികമായ വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത. അതിനുശേഷം അതോടൊപ്പം ആ നമ്മുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് എല്ലാ മതക്കാരെയും എല്ലാ പ്രസ്ഥാനങ്ങളെയും മനുഷ്യത്വപരമായ സ്നേഹങ്ങളും ആദരവുകളും നൽകി നമ്മൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇസ്ലാമിന്റെ ആവശ്യത്തിലുള്ള കാഴ്ചപ്പാട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാർ ഇതിന്റെ കാര്യഗൗരവം ആലോചിക്കാതെ അത്തരം വിഷയങ്ങളിൽ ചെന്നു ചാടുന്നതെങ്കിൽ നമ്മൾ ആ കാര്യം അവരെ ബോധ്യപ്പെടുത്തുകയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും വേണം. അതേസമയത്ത് ഇതൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാനും നമ്മൾ മതസൗഹാർദ്ദത്തിന്റെ വിരുദ്ധരാണ്, വർഗീയവാദികളാണ് എന്നൊക്കെ പ്രചരിപ്പിക്കാനും ഇടവരുന്നത് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടെ കാണുകയും അതിന്റെ ഒരു പ്രശ്നം ഇതിലില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുകയും മറ്റുള്ളവർക്ക് ആ തിരിച്ചറിവ് നൽകുകയും ചെയ്യണം. എന്നാൽ എപ്പോഴെങ്കിലും ഒരു കേവലം ഒരു ഓണ സദ്യ നമുക്ക് നൽകിക്കുന്നത് അത് കഴിക്കുന്നതോ അല്ലെങ്കിൽ പെരുന്നാളിന്റെ ഒരു ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതോ അത് ഒരു വ്യക്തിത്വത്തെ ഹനിച്ചുകൊണ്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു എന്ന് പറയാനില്ല. അത്തരം വിഷയങ്ങൾ ചിലപ്പോൾ മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ അകറ്റുന്നതിന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടി വരും. അതുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു.